ആനന്ദമേ ോവേ നീ എന്റെ ആശ്വാസമേ എന്നുള്ളിൽ മിന്നും സ്നേഹം നീ സ്വർഗീയ സമ്മാനം നീ പിള്ളിൽ മിന്നും സ്നേഹം നീ പ്രാർത്ഥന കേൾക്കും നമ്മ പോലെ പോലെ പുതുമഴ അമ്മേ നീ എന്നുള്ളിൽ ഈശോ ി സ്തുതി ആയിരിക്കട്ടെ ആവേ മരിയ സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നീതി മിന്നും പൊന്താരം മറിയം എന്ന് പറയുന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് സ്നേഹവന്ദനം നമ്മൾ പരിശുദ്ധ അമ്മയോട് കൂടെ എട്ട് ദിനരാത്രിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ആദ്യ ദിവസമാണ് ഇന്ന് ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാര്ത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷയിൽ പോകുമ്പോൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് ഈ എട്ട് ദിവസങ്ങള് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പറയാം അമ്മ വെളിപ്പെടുത്തിയത് അമ്മയുടെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം അച്ഛനെയുള്ളവരെ ഞാൻ ഇന്ന് ഈ ഒരു ടോക്കിന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ ആ ഏത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ അച്ഛൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സഭാപിതാക്കന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയെ ഇപ്പോ ഇങ്ങനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ എന്താണ് അമ്മയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത ഈ കാലഘട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ ഞാനും ആലോചിക്കുമ്പോൾ ശരിയാണ് ഞാൻ പട്ടം കിട്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ ഇപ്പോഴാണ് പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ആത്മീയ ബന്ധത്തിൽ എൻ്റെ ഒരു സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തിലേക്ക് ഞാൻ എത്തിയത് ഈ കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷമായിട്ടുള്ളൂ ഞാൻ അമ്മയുമായിട്ട് ഇത്രയും ഒരു ആത്മീയ ബന്ധത്തിലേക്ക് എത്തിയത് അപ്പൊ ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിക്കായിരുന്നു എന്തിനാണ് പരിശുദ്ധ അമ്മയെ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നെ പ്രത്യേകിച്ച് അമ്മയുടെ തിരുനാളിനൊക്കെ ഒരുക്കമായിട്ട് എട്ടു ദിവസം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇത് വീഡിയോ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ച് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക അത് പ്രചരിപ്പിക്കാൻ നിൽക്കുക ഇതിങ്ങനെ അതിനുവേണ്ടിയിട്ടൊക്കെ സമയം കളയാ എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ മതോട് ചോദിച്ച മതം എന്താണ് പ്രത്യേകത അമ്മയുടെ ബർത്ത്ഡേയുടെ എന്തിനാണ് ഇത്ര പ്രത്യേകത അച്ഛനേ ഉള്ളവരെ പരിശുദ്ധ അമ്മ തന്ന ചില ബോധ്യങ്ങൾ ഉണ്ടാ സമയത്ത് ഈ ദിവസങ്ങളിൽ എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് എന്നതിന് പരിശുദ്ധ അമ്മ വ്യക്തമായ ചില ധാരണകൾ തരുക അപ്പൊ അമ്മയുടെ മക്കള് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കും മറ്റു മതത്തിലുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റ് സഭാവിഭാഗങ്ങളിലുള്ളവര് അല്ലെങ്കിൽ മാതാവിനെ മാറ്റി നിർത്തുന്നവരൊക്കെ ചോദിക്കും എന്താണ് പരിശുദ്ധ അമ്മയുടെ പ്രസക്തി ഈ കാലഘട്ടത്തില് എന്തിനാണ് ഈ ജന്മദിനത്തിനൊക്കെ ഇത്രയും ആത്മീയമായി ഒരുങ്ങി നമ്മൾ ആരാധനയും ദൈവീക ചൈതന്യത്തോടു കൂടിയുള്ള ഈ വീഡിയോസ് വീഡിയോസൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നതിന്റെ ആദ്യ ഉത്തരം നിങ്ങളോട് പറയാം അവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയുടെ അടുത്ത് പോയിരുന്ന ഇതേ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്തുകൊണ്ടാണ് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്ന സംഭവം എങ്ങനെയാണ് എന്റെ മോനെ മറ്റ് കാലഘട്ടത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടം അല്ലേ ഇന്ന് കൃത്യസമയത്ത് മഴ പെയ്യുന്നില്ല പണ്ട് എന്താണ് ജൂൺ മാസത്തിൽ മഴ മെയ് മാസത്തിൽ വേനല് ഡിസംബറിൽ തണുപ്പ് എന്ന് പറയുന്ന ഒരു റിതമിക് സ്റ്റേജ് നമ്മുടെ പ്രപഞ്ചത്തിൽ കോസ്മോസിന് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അതെല്ലാം വളരെ കൃത്യമായിട്ട് ആയിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു പരിസ്ഥിതി അമ്മ പറയാണ് ഇപ്പൊ എന്റെ മോ നോക്കി നോക്കിയേ ഇപ്പൊ എല്ലാം ഇങ്ങനെ മാറി മറിയുന്ന രീതിയിൽ എന്നും വെള്ളപ്പൊക്കം എന്നും മഹാമാരി എന്നും ഭൂകമ്പം എന്ന് പറയുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങള് മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ അരങ്ങേറിയില്ലേ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ സത്യമാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതിനേക്കാൾ അസുഖമാണ് പുതിയ ജനറേഷൻ ഉള്ളത് നമ്മുടെ അപ്പന അപ്പമാർക്ക് ഉണ്ടായിരുന്ന രോഗത്തിന്റെ ആയിരം അടങ് രോഗമാണ് നമുക്ക് നമ്മുടെ അപ്പമാർക്കും അമ്മമ്മമാർക്കോ ഒന്നും ഇത്ര രോഗം ഉണ്ടായിരുന്നില്ല ഇത്രയും ഹോസ്പിറ്റലുകൾ നാട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൂണു പോലെ ഹോസ്പിറ്റലുകൾ മുളച്ചു വരുന്നത് രോഗികളുടെ എണ്ണമൊക്കെ കൂടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞ രോഗം കൂടി ദാരിദ്ര്യം കൂടി എല്ലാ മേഖലകളിലും പ്രതിസന്ധി കൂടി കാലം തെറ്റി മഴ പെയ്യുന്ന അവസ്ഥ കാലം തെറ്റി വേനൽ വരുന്ന അവസ്ഥ എല്ലാ മേഖലകളിലും ഇങ്ങനെ ക്രൈസിസാ ഒരു പരിശുദ്ധ അമ്മ പറയാണ് ഇനി എന്റെ മോൻ വചനം വായിക്കി എന്നോട് വചനം വായിക്കാൻ പറഞ്ഞു എന്തിനാണ് പരിശുദ്ധ അമ്മയെ നീതി മിന്നുന്ന സൂര്യനായ പോലെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം അമ്മയുടെ ജന്മ ഒരുങ്ങണം എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ എന്നോട് വായിക്കാൻ പറഞ്ഞ തിരുവചന ഭാഗമാണ് മാർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാണ് എൻ്റെ മക്കളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണേ അമ്മയുടെ ബർത്ത്ഡേ എന്തിനാ ആഘോഷിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ബൈബിളില് അച്ഛന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന ആദ്യ തിരുവചന ഭാഗമാണ് എന്തിന് പരിശുദ്ധ അമ്മയുടെ മീരിമസ് നമ്മൾ പറയില്ലേ ക്രിസ്തുമസ് പോലെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കണേ ചോദ്യത്തിന് എന്നോട് എടുക്കാൻ പറഞ്ഞത് പതിമൂന്ന് മാർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാൻ പറഞ്ഞു അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശിക്കുകയില്ല മൂന്നാമത്തെ വചനം എഴുതിക്കേണ്ടത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിബധിക്കും ആകാശ ശക്തികൾ ഇളകും എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് മൂന്ന് സുവിശേഷകർ എഴുതിയിരിക്കുന്നത് സമാന്തര സുവിശേഷകർ എന്ന് പറയും മാർക്കോസ് മത്തായി ലൂക്ക ഈ മൂന്ന് പേരും ഇതേ കാര്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇരുണ്ടുപോകുന്നതിനെ കുറിച്ച് ചന്ദ്രൻ പ്രകാശം തരാത്തതിനെ കുറിച്ച് ഈ പറയുന്ന ആകാശ ശക്തികളായ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിലം പതിക്കുന്നതിനെ കുറിച്ച് മൂന്ന് ഭാഗങ്ങളിലും അതായത് ലൂക്കയുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും മത്തയുടെ സുവിശേഷത്തിലും ഒരുപോലെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് എന്നിട്ട് ഈ തിരുവചനം തന്നിട്ട് അമ്മ പറഞ്ഞു പോനെ അത് മറ്റു കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിലാണ് വളരെ പ്രിവലന്റ് ആയിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കാത്തതുപോലെ ചന്ദ്രൻ ഇങ്ങനെ നിലാവ് കൊഴിക്കാത്തതുപോലെ ആകാശ ശക്തികള് നക്ഷത്രങ്ങൾ ഇങ്ങനെ നി പോലെയൊക്കെയുള്ള പ്രശ്നങ്ങള് അരങ്ങേറുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം അമ്മ പറഞ്ഞു അത് നിനക്ക് തിരിച്ചറിയുന്നതിനാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങള് വെള്ളപ്പൊക്കങ്ങള് മല വെള്ളപ്പാച്ചിലുകളില് മരണങ്ങളുടെ എണ്ണമൊക്കെ ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കണേ നമ്മളൊക്കെ ഇപ്പോഴും പലരും പല ഭീതിയിലല്ലേ വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടാവോ ഇനി മഴ പെയ്യോ ഇനിയും മഹാമാരിയില് വന്നുകൊണ്ടിരിക്കോ എന്നൊക്കെയുള്ള അത്രയും പേടിപ്പിക്കുന്ന അവസ്ഥയില് വചനം പറയാണ് അത് സത്യമാണ് ഇതൊക്കെ ഈ കാലഘട്ടത്തില് മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തില് ഇത് നിറഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു പക്ഷേ എന്തിനാണ് നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണത് എന്നതിന് നിനക്കുത്തരം ഇങ്ങനെ സൂര്യൻ പോകുമ്പോഴും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുമ്പോഴും ആകാശ നക്ഷത്രങ്ങൾ നിബധിച്ചാലും എൻ്റെ മക്കള് എൻ്റെ അടുത്ത് വന്നാൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ സൂര്യൻ പ്രകാശം തരാത്ത ചന്ദ്രൻ നിപതിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങളൊക്കെ നിപതിക്കുന്ന സമയത്ത് അമ്മയുടെ മക്കള് അമ്മയുടെ അടുത്ത് ചേർന്നിരുന്നു കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു വെളിപാട് പന്ത്രണ്ട് വായിക്കേ എന്റെ സ്നേഹവരെ ഈ തിരുനാളിനെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന ഏറ്റവും സുന്ദരമായ വ്യാഖ്യാനമാണ് ഈ ബർത്ത്ഡേക്ക് ഒരുങ്ങണത് എന്തിനാണെന്ന് ചോദിക്കുന്ന എൻ്റെ മക്കളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല തിരുവചന എന്നിട്ട് പറയാണ് ഇനി നീ വായിക്കേ സമാന്തര സുവിശേഷങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇരുണ്ടു പോകുന്നതാണെങ്കിൽ വെളിപാട് പന്ത്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വലിയ അടയാളം കാണപ്പെട്ടു അതെന്താണ് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ ചന്ദ്രനെ പാദഭീരത്തിൽ ചേർത്ത ഒരു സ്ത്രീ അവൾക്ക് പന്ത്രണ്ട് നക്ഷത്രത്തിന്റെ അഴകുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ മുഴുവൻ ഇങ്ങനെ ഇരുണ്ടു പോയാലും പരിശുദ്ധ അമ്മയ്ക്ക് ഈ കൃപയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെളിപാട് പന്ത്രണ്ടിൽ അങ്ങനെയാണ് എഴുതിക്കുന്നത് നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം എങ്ങനെയാണ് എൻ്റെ മക്കളെ ആകാശത്ത് നക്ഷത്രങ്ങൾ നിപതിച്ചാലും എന്റെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രത്തിന്റെ അഴക് എന്റെ ശിരസില് പന്ത്രണ്ട് നക്ഷത്രത്തിന്റെ അഴക് അത് നിപതിക്കില്ല അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും സൂര്യനെ ഇങ്ങനെ മേലങ്കി ധരിച്ച പരിശുദ്ധ അമ്മ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവര് പ്രകാശം ഇങ്ങനെ സൂര്യൻ തന്നില്ലെങ്കിലും അമ്മയുടെ പ്രകാശത്താൽ നീ ജ്വലിക്കും അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ അതാണ് അവരി അതാണ് മൗണ്ട് ഫോർത്തിനോട് പരിശുദ്ധ അമ്മ പറയുന്നത് മൗണ്ട് ഫോർത്തെ നീ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താന്റെ മക്കളെ പഠിപ്പിക്കുകയെ അവര് വിമലഗതി പ്രതിഷ്ഠ നടത്തുമ്പോൾ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലുമ്പോ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന ചൊല്ലി അവര് പ്രാർത്ഥിക്കുമ്പോ അവർക്ക് ഞാൻ ഈ പ്രകാശം വെളിപാട് പന്ത്രണ്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു അമ്മയുടെ പ്രകാശം നീ അനുഭവിക്കും ചന്ദ്രനെ പാദപീഠത്തിൽ ചേർത്ത നിലാവിന്റെ ശോഭ പോലെ നിന്റെ ജീവിതത്തെ അലങ്കരിക്കും നിന്നെ നക്ഷത്രം പോലെ അവിടുന്ന് ഉയർത്തും അവരെ അതിനാണ് നമ്മള് പരിശുദ്ധ അമ്മയുടെ തിരുന്നാള് ആഘോഷിക്കുന്നത് അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റണം സൂര്യൻ സൂര്യന് പോകുന്ന നാളുകൾ വരുന്നു ചന്ദ്രൻ അസ്തമിക്കുന്ന നാളുകൾ വരുന്നു ആകാശ ശക്തികൾ നിബന്ധിക്കുന്ന നാളുകൾ വരുന്നു പക്ഷെ അമ്മയുടെ മക്കൾക്ക് ഇതൊന്നും പേടിക്കേണ്ട കാരണം അമ്മയുടെ അമ്മയുടെ നെറ്റിത്തടങ്ങളിൽ കൃപയുടെ കുരിശടയാളമുണ്ട് ഉണ്ട് അമ്മയുടെ വസ്ത്രത്തിന് നീലമേലങ്ക ഈ സൂര്യന്റെ പ്രകാശത്തിന്റെ നിറവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം സ്നേഹങ്ങൾ അവരെ ഇന്ന് ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ ആരാധനയോട് കൂടിയിട്ടുള്ള നൊവേനയിലേക്കൊക്കെ പോകുമ്പോ അമ്മ പറയണത് ഈ ഒരു പ്രകാശം നിനക്ക് കിട്ടണമെങ്കിൽ നീ എന്താ ചെയ്യണ്ടേ പിന്നെ ഒരു വരസുത അമ്മ ഈ ഒരു പേര് അച്ഛനു തന്നത് മിന്നുന്ന കൊണ്ടാരം മറിയും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഇതിനുമായി ബന്ധപ്പെട്ടത് അപ്പൊ അമ്മ പറഞ്ഞു ഈ പ്രകാശം നിനക്ക് കിട്ടാൻ നക്ഷത്രത്തെ പോലെ നിനക്ക് മിന്നി തിളങ്ങാൻ നീ എന്റെ അടുത്ത് വന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നീതിപൂർവം ജീവിച്ചു തുടങ്ങണം നിന്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പരിശുദ്ധ അമ്മ പറയണത് നീതി ബോധത്തോടെ നീ ജീവിക്കുന്നുണ്ടോ അമ്മയെ കുറിച്ചുള്ള നല്ല വരി ഇങ്ങനെയാണ് നീതിമിന്നുമാൻപേടകം നീ മറിയേ നീതിമിന്നുമാൻപേടകം നീ മറിയേ മാതാവിന്റെ നീതി ബോധത്തിന്റെ ചൈതന്യം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ മക്കള് നമ്മൾ ഈ എട്ടു ദിവസം ഈ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് അമ്മ നമ്മളോട് പറയുന്ന ഇന്ന് നീ പ്രാവർത്തികമാക്കേണ്ട ഒരു സുഹൃതം ബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ പറയുന്നത് പറയണത് നീതി ബോധത്തോടെ ജീവിച്ചില്ലെങ്കില് നിനക്ക് അനർത്ഥങ്ങൾ ഉറപ്പാണ് നിനക്ക് ദൈവിക പ്രകാശം കിട്ടില്ല നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല അച്ഛനോട് വായിക്കാൻ പറഞ്ഞു പഴയ പഴയത്തില് ഏഷ്യായുടെ പുസ്തകം പതിനാലാം അധ്യായം വായിക്കാൻ പറഞ്ഞു നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ ഭാഗം എടുത്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ ബാബിലോൺ രാജാവിനെ ദൈവം തകർത്തു കളയുന്നതാണ് എന്തിനാണ് ബാബിലോൺ രാജാവിനെ തകർത്തു കളയുന്നേ അത് ഈ രാജാവ് നീതിപൂർവമല്ലാതെ ജീവിച്ചതുകൊണ്ടാണ് നീതിപൂർവം ജീവിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക മൂന്ന് നാല് കാര്യങ്ങൾ എഴുതി ചെയ്യുന്നത് ഇങ്ങനെയാണ് നീ നീതിപൂർവം ജീവിച്ചില്ലെങ്കില് കീടങ്ങളായിരിക്കും നിന്റെ കിടക്ക നിന്റെ കിടക്കയില് നിന്റെ വീട്ടിൽ മുഴുവൻ ഇങ്ങനെ കീടങ്ങൾ നിറയണ പോലെ നിറയും രണ്ടെന്താ നിന്റെ പൊതപ്പ് നിന്റെ പുഴുക്കളായിരിക്കും പുഴുക്കൾ കൊണ്ട് നിറയണ മനുഷ്യര് എഴുതി വെച്ചിട്ട് പറയാണ് നീതിപൂർവം ജീവിക്കാതിരുന്ന ആ പറയുന്ന വ്യക്തികളെ എല്ലാവരെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിന്നെയും നീതിപൂർവം ജീവിച്ചില്ലെങ്കിൽ നശിപ്പിച്ചു ഇനി ഏലിയ പ്രവാചകന്റെ പ്രത്യേകത എന്തായിരുന്നു ഏലിയ പ്രവാചകന്റെ പ്രത്യേകത ആ മനുഷ്യൻ നീതിയോടുകൂടെ ജീവിച്ചു ജസബൽ രാജ്ഞിയുടെ അടുത്തും ആഹാബ് രാജാവിന്റെ അടുത്തും നീതിപൂർവമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഏലിയ അതുകൊണ്ട് എന്തുണ്ടായി നീതിപൂർവം ജീവിച്ച ഏലിയായെ ദൈവം എടുത്തുയർത്തി മരണപ്പെട്ടില്ല എന്നാണ് എനിക്ക് വെച്ചിരിക്കുന്നത് മരണം കണ്ടില്ല ഏലിയ പരിശുദ്ധ അമ്മ മരണം കണ്ടില്ല ഈശോ മരണം കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് പോയി ഈ ദിവസങ്ങളൊന്നും സോഷ്യൽ മീഡിയത്തിന് തുറക്കാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ കാണുന്നത് നീതികേടിന്റെ സംസ്കാരങ്ങളാണ് വാതിലും മുട്ടിയിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കണേ അല്ലെ ഈ ദിവസങ്ങളിലുള്ള കമ്മിറ്റികളൊക്കെ എന്താ സ്ത്രീയോട് നീതിപൂർവം പെരുമാറുന്ന പുരുഷൻ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് നീതിപൂർവം പെരുമാറാത്ത അവസ്ഥ മക്കളുടെ അടുത്ത് മാതാപിതാക്കള് നീതിപൂർവം പെരുമാറാത്ത അവസ്ഥ മക്കള് മാതാപിതാക്കളോട് നീതിപൂർവം പെരുമാറാത്ത അവസ്ഥ സ്നേഹമുള്ളവരെ നമുക്ക് നീതിയോടുകൂടെ ജീവിക്കാൻ ഇന്ന് ഈ അമ്മയുടെ തിരുനാളിന്റെ ആദ്യ ദിവസം തീരുമാനമെടുക്കാം ഇനി ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മക്കള് ഇവിടെ അടുത്തുള്ളൊരു ഓഫ്നേജിൽ പോയി എന്ന് പറഞ്ഞ അമ്മമാര് മാത്രമുള്ള സ്ഥലത്ത് അറുപത്തഞ്ചെഴുപത് വയസ്സ് പ്രായമുള്ള പത്ത് മുപ്പത് അമ്മമാര് ഈ മക്കളുടെ കൂടെ ഇങ്ങനെ ഈ അമ്മമാരുടെ കൂടെ ഇങ്ങനെ ചെലവഴിച്ചതിന് ശേഷം അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ശിരസിലിങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അതിലെ എല്ലാ അമ്മമാരും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അച്ഛാ ഞങ്ങളുടെ മക്കള് ഞങ്ങളോട് നീതി ഇല്ലാതെ പെരുമാറുന്ന ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ല ഈ ഓഫ്നേജിലാക്കിയതിന് ശേഷം ഇന്നേ വരെ വന്നിട്ടില്ല അച്ഛ എന്റെ മക്കളെ കാണാൻ കണ്ണു കൊതിക്കുക അച്ഛ ഞങ്ങളുടെ മക്കൾക്ക് നീതിബോധം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്റെ സ്നേഹമുള്ളവരെ നീതി ഇങ്ങനെ വറ്റി വരണ്ടിരിക്കുന്ന നാളില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങണം നീ നീതിപൂർവം ജീവിക്കുന്നുണ്ടോ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ നീതിപൂർവ്വം ജീവിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കണം കേട്ടുകൊണ്ടിരിക്കണ നീ ഒരു കുടുംബനാഥിയാണെങ്കിൽ നീ അങ്ങനെ ജീവിക്കുന്ന ആലോചിക്കണം മക്കളെ ആലോചിക്കുന്ന നിങ്ങൾ മാതാപിതാക്കളോട് നീതിയോടുകൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളോട് നീതിപൂർവം ജീവിക്കുന്നുണ്ടാവും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നീതി നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കണില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കെങ്കിലും വാങ്ങാനുള്ള ബുദ്ധി ബോധമൊക്കെ എല്ലാ മക്കൾക്ക് ഈശ്വര തന്നിട്ടുണ്ട് അത് നീ ഉപയോഗിക്കാതെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിന്റെ ബോധമാണ് നശിക്കുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് നമ്മളിങ്ങനെ ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേനയാണ് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം അന്ധകാരം വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന അനർത്ഥങ്ങൾ വരുന്ന നാട്ടില് നമുക്ക് അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയോട് ചേർന്ന് കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേന ദിവികാരണീശ്വോട് ചേർന്ന് പ്രാർത്ഥിക്കാം അടുത്ത ദിവസം കാരുണ്യത്തിന്റെ അനുഭവം നൽകുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ പരിചയപ്പെടാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഇപ്പൊ ധീതിബോധമുള്ള പരിശുദ്ധ അമ്മയാണ് നമ്മൾ ഇന്ന് കണ്ടത് നാളെ കാരുണ്യത്തിന്റെ മാതാവ് നമ്മുടെ ജീവിതത്തിൽ അവിടെ കുറിച്ച് കേൾക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ മാക്സിമം ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അമ്മയുടെ ജന്മത്തിനാളിന് ഏറ്റവും ആത്മീയമായിട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഉപവസിക്കണം പ്രാർത്ഥിക്കണം നോമ്പെടുക്കണം ശത്രുത അവസാനിപ്പിക്കണം കുമ്പ്രസാരിക്കണം ആ മിനിക് എല്ലെന്തെ ഈശോ എന്റെ ജീവന്റെ ജീവനാമേശോ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലി ഒരു വർഷം തികയുന്ന ഈ സമയത്ത് പരിശുദ്ധ മറിയം വഴി ഞങ്ങളുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഇടവകയ്ക്കെല്ലാം നൽകുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ത്രീച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദിവ്യകാരുൺ ഈശോയെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത് നിന്നെ നിന്നെ നിന്റെ ദൈവമായ കർത്താവ് സ്വർഗ്ഗ ജീവനിലേക്ക് കൊണ്ടുപോകും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് വിശുദ്ധ കുർബാനയിലെ സുന്ദരമായ പ്രാർത്ഥന ഞങ്ങളിൽ അനുദിനവും നിറവേറുന്നതിനെ കുറിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തി ബുദ്ധിക്ക് പ്രകാശം നൽകി ബലഹീന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദിവ്യകാരുൺ ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു ഒരുമിച്ച് ചേർന്ന ഈശ്വര

ഒരു വലിയൊരു അഭിഷേകത്തിലേക്ക് കയറാൻ നമ്മൾ ഒരുക്കാണ് നിങ്ങള് ഇന്ന് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരൻ ഈശോയോട് മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചൊരു നിയോഗം വെച്ചാൽ ആ നിയോഗം പരിശുദ്ധ മറിയം വഴി ഈശോ ചെയ്യും എന്നാണ് വാഗ്ദാനം നമ്മൾ ഇത് ഈ ഒരു നൊവേന തുടങ്ങിയിട്ട് പരിശുദ്ധ അമ്മ അത് ഒരു വർഷം കഴിയുമ്പോൾ അത് പുതുക്കാൻ പറയാണ് കുറെയും കൂടെ എൻ്റെ മക്കൾക്ക് ഞാൻ അഭിഷേകം കൊടുക്കുന്നതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ദിവ്യകാരണത്തിന് മുമ്പിൽ നിന്ന് കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലാനായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ ഈ അരമണിക്കൂർ നേരമുള്ള ഈ ആത്മീയ ശുശ്രൂഷ ഈ വചനപ്രഘോഷണത്തിന്റെയും ദിവ്യകാരുണ്യ ആരാധനയുടെയും ഒക്കെ ചൈതന്യത്താൽ അമ്മ വഴി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുകളും അഴിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ള വലിയ സന്തോഷം സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലി ഈശോയോട് പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് കാര്യങ്ങളാണ് അത്ഭുതകരമായിട്ട് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റിയിട്ടുള്ളത് ആയിരക്കണക്കിന് കാര്യങ്ങള് അത്ഭുതകരമാക്കി മാറ്റി എനിക്കിന്ന് ഭയങ്കര സന്തോഷം ഉള്ളത് ഇടവകയിൽ ഒരു മോള് വലിയൊരു ആക്സിഡന്റിൽ പെട്ടതാ അവള് നമ്മൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലുന്ന ദിവസങ്ങള് ഈ അമ്മയുടെ രൂപം എടുത്തിട്ട് അങ്ങനെ പോകാറുണ്ട് അപ്പൊ ഈ മോൾ ഒരു ദിവസം അത് എടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി പോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത് വണ്ടിയിടിച്ച് അവളുടെ വണ്ടിയൊക്കെ അങ്ങനെ ആ അതുപോലെ അവൾ ആ വണ്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ഈ മോള് മരിച്ചോളൂ എന്ന് വിചാരിക്കും അത്രയും ഒരു ദുർഘടമായ സിറ്റുവേഷനിൽ ഈ ഒരു കാര്യം കേട്ടു അച്ഛാ അച്ഛന്റെ അനീതി കുച്ചിനെ പോലെയുള്ള ജിസ്ന ആക്സിഡന്റ് ആയിട്ടാണ് ആയിട്ടല്ല ഹോസ്പിറ്റലാണ് വരെ ഞാൻ അവിടെ പോകുമ്പോ ഈ മോള് മെഡിക്കൽ ഹൈസ്കൂള് അത്രയും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇവളുടെ ഇവിടെ മാതാപിതാക്കൾ പറഞ്ഞ അവടെ മേത്തും എല്ലായിടത്തും ഇങ്ങനെ കെട്ടിപ്പൂട്ടി പൂട്ടി അച്ഛാ ഈ കെട്ടികൾ ഇങ്ങനെ അഴിക്കാന്നറിയില്ല അച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയും അപ്പനും ഇങ്ങനെ കരയാണ് ഇവിടെ ഒരു ചേച്ചിയും കരയാണ് സ്നേഹിളവരെ ഞാൻ ഈ മെഡിക്കൽസിനുള്ളിൽ പോയിട്ട് പരിശുദ്ധ അമ്മോട് പറഞ്ഞു പരിശുദ്ധ അമ്മേ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം അമ്മയെടുത്തതാണ് കൈ എടുത്ത് കയ്യിലെടുത്തിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ മോളുടെ ജീവിതത്തിൽ തിരിച്ചു കൊടുക്കണം അമ്മ ഈ മകളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അന്ന് തീരുമാനിച്ചു ഇനി കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേനക്ക് ഈ മകളെ കൊണ്ടുവരുന്ന സമയം വരെ ഞങ്ങൾ ശക്തമായിട്ട് ഈ നൊവേന ചൊല്ലുന്നുള്ളത് സ്നേഹിളവരെ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ കാണുന്ന കാര്യം ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഈ മോള് വന്ന് നിക്കാം എന്നോട് പറയാം അച്ഛൻ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥാൽ എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടി എനിക്ക് അച്ഛൻ ഈ എടുത്ത് അമ്മയെടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് സ്നേഹവരെ അമ്മേനെടുത്ത് കൊടുക്കാം അപ്പൊ പരിശുദ്ധ അമ്മ പറയാ നിന്റെ ജീവിതത്തിലെ ഈ എല്ലാ കെട്ടുകളും ഞാൻ അഴിച്ചു മാറ്റും അതിന് കർത്താവിന്റെ വചനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് നീൻ എന്റെ കർത്താവിന്റെ അടുത്തേക്ക് വന്ന നിന്റെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളും ഞാൻ അഴിച്ചുമാറ്റും കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡ്യൂസർ കൂടെ വന്നു എന്ന് പറഞ്ഞാൽ അവൻ എടുത്ത സിനിമകളൊക്കെ ഇങ്ങനെ വലിയ ഫ്ലോപ്പ് ആവും അവൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പരിശുദ്ധ അമ്മ ഞാൻ ഇനി ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോവാ വലിയ കോടികളുടെ പരിപാടികളാണ് അത് ആരും എന്നെ സഹായിക്കുന്നില്ല ഒന്ന് സഹായിക്കാൻ എന്റെ വച്ചാ ലൈഫിൽ മുഴുവൻ കെട്ടുപാടുകളാണെന്ന് പറഞ്ഞു പോൻ ഇന്നലെ വന്നിട്ട് പറയാണ് അച്ഛാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആദ്യത്തെ ഈ നൊവേന ചൊല്ലിയ സമയം തന്നെ അത്ഭുതകരമായിട്ട് ഇടപെട്ടു പുതിയ ഒരു ഫിലിമിനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാണ് അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മ വഴി കിട്ടിയ അത്ഭുതത്തെ കുറിച്ച് പറയാം സ്നേഹമുള്ളവരെ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോ ഇന്ന് ഈ ഒരു ശുശ്രൂഷക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന മക്കള് മുപ്പത്തിമൂന്ന് ദിവസം ഈ അമ്മയോട് ചേർന്ന് ഉരുക്കഴിക്കണ മാതാവിന്റെ നൊവേന ചൊല്ലാൻ തീരുമാനിക്കുന്നവരോട് കർത്താവിന്റെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ വാതിലുകളും അടഞ്ഞിട്ടാണ് നീ നിൽക്കുന്നുണ്ടാവുക ഒരു നിന്റെ ജീവിതത്തിന്റെ മുമ്പില് എല്ലാം ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയോ പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മ പറയാണ് സത്രമടഞ്ഞ സമയത്ത് സഹനങ്ങളുടെ കൊടുമുടി വന്ന സമയത്ത് ഞാൻ തകർന്നില്ല ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ സത്രമടഞ്ഞാലും സ്വർഗത്തിലെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടും സ്നേഹവരെ ഇന്ന് ഈ ദൂത് ആരോടൊക്കെയോ പരിശുദ്ധ ആകുമ്പോൾ വഴി ഈശോ പറയുന്നുണ്ട് ഈ നൊവേന ചൊല്ലാൻ ഒരുങ്ങുന്ന നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സത്രം പോലെയുള്ള സഹനങ്ങള് അടഞ്ഞു കിടക്കുന്ന ജീവിത വഴികള് ഇന്ന് പ്രാർത്ഥിച്ചോ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചോ പരിശുദ്ധം അറിയാൻ വഴി ഈ അടഞ്ഞു കിടക്കുന്ന നിന്റെ ജീവിതങ്ങള് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് പോലെ തുറന്നു വരും നിനക്ക് നിനക്ക് ആ ദൈവ കൃപ കിട്ടും അങ്ങനെയാണ് ഈ ലേഖനത്തിൽ പറയണ യോഹന്നാന്റെ വെളിപാടിൽ പറയണത് ഇങ്ങനെയാണ് ഫിദാൽഫിയുടെ സഭകളോട് പറയുന്നു കർത്താവ് ഒരു വാതിൽ നിനക്ക് തുറന്നു വരും എൻ്റെ ദൈവമക്കളെ ഇന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിന്നോട് ദിവ്യകാരുണേശ പറയാണ് നിന്റെ ജീവിതത്തിൽ തുറക്കാത്ത വാതിലുകള് തുറക്കാത്ത ജീവിത പ്രതിസന്ധികള് തകർന്ന കുടുംബ ജീവിതങ്ങള് അതെല്ലാം മാറ്റി നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറക്കും ഒരിക്കൽ കൂടെ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ നമ്മളൊന്നാ അഭിഷേകത്തോടെ ശ്രദ്ധിക്കാൻ പോവാണ് ഇന്നോളം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പറയില്ല നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കി മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്രിച്ചു മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു ബുദ്ധിക്ക് പ്രകാശം നൽകി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിച്ചു ഇതുപോലെ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ നൊവേനയുടെ ആദ്യ സമയം തൊട്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ മാലാഘമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പ്രതിബന്ധങ്ങൾ മാറ്റുന്ന വഴികൾ അടഞ്ഞുപോയ വാതിലുകൾ അടഞ്ഞുപോയ ജീവിത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധം അറിയാൻ വഴി ഈശോ നീ എഴുന്നള്ളി വന്ന് സ്വർഗത്തിന്റെ ഒരു വാതിൽ തുറന്ന് പ്രതിബന്ധങ്ങളുടെ മേഖലകൾ വിട്ടുമാറ്റി ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തുടർന്ന് നമുക്ക് ഈ അത്ഭുതത്തിന്റെ നൊവേന ചൊല്ലി കാഴ്ചവെക്കുമ്പോഴ് പരിശുദ്ധ അമ്മയോട് പറയാം എന്റെ ജീവിതത്തിന്റെ എല്ലാ കുരുക്കുകളും നിങ്ങൾ ഏത് കുരുക്കുകളാണുള്ളത് ആ കുരുക്കുകൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയെ അമ്മയറിയിക്കും ആറ് മേഖലകളാണെന്ന് കൃപ തരാന്ന് പറയുമ്പോൾ ആറ് പ്രധാനപ്പെട്ട മേഖലകളിൽ പരിശുദ്ധ അമ്മ ഒരു സൗഖ്യം നിൽക്കത്തരും അപ്പൊ നീ അതിനു വേണ്ടി ഒരുങ്ങിക്കോന്ന് പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ മുപ്പത്തിമൂന്ന് ദിവസം വരെ മുപ്പത്തിമൂന്ന് ദിവസം ഈ ആറ് കാര്യങ്ങള് ശക്തമായിട്ട് ഈ ആരാധനയുടെ സമയത്ത് ഉരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേനയിലൂടെ നമ്മൾ ഈശോയുടെ എടുത്തു ആ കാര്യം പറഞ്ഞ് ആറ് മേഖലകളിൽ ഒരു വലിയ സൗഖ്യവും സന്തോഷവും കൃപയും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം മരിയാമ്പേ മരിയാമ്പേ ഈ ിൽ മിന്നും നക്ഷത്രം എന്നും നീയല്ലോ മരിയാമ്പേ മരിയാമ്പികേ എൻ ജീവിതത്തിൻ കുരുക്കുകൾ നീ അഴിക്കണമേ എൻ ജീവിതത്തിൻ കുരുക്കുകൾ നീ അഴിക്കണമേ എൻ ജീവിതത്തിൻ കുരുക്കുകൾ നീ അഴിക്കണമേ പ്രാരംഭ പ്രാർത്ഥന സ്വർഗത്തിലെ ആനന്ദമായ പരിശുദ്ധമറിയട്ടെ ഞങ്ങൾക്ക് നൽകിയത്രയേക ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ജീവിത ക്ലേശങ്ങളിൽ സഹായമേകുന്ന അമ്മ മാതാവിനെ വണങ്ങാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശാജിന്റെ തല തകർത്ത മറിയും വഴി ഞങ്ങൾ ശുദ്ധരാക്കപ്പെടുകയും കൃപക്കു മേൽ കൃപ സ്വന്തമാക്കുകയും ചെയ്യട്ടെ ഞങ്ങൾ ഭക്തിയാദരപൂർവ്വം ചൊല്ലുന്ന ഈ നോവേന വഴി ഞങ്ങളുടെ ജീവിത കുരുക്കുകൾ ഈശോയെ നീ ഏറ്റെടുത്ത് വിടുതലും സൗഖ്യവും സമാധാനവും തന്നരുളണമേ പരിശുദ്ധാത്മാവിനെ ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാവിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ റൂഹ തമ്പുരാനെ വരമരുളിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ മറിയം വഴി ഞങ്ങളിലും സ്വർഗീയ ആനന്ദം നിറയുമാറാകട്ടെ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങൾക്ക് നീ അഭയവും പ്രതീക്ഷയുമാകണമേ ശക്തനായവനിൽ നിന്ന് വലിയ കാര്യങ്ങൾ സ്വന്തമാക്കിയാമ്മ മാതാറേ ഞങ്ങളുടെ അനുദിന ജീവിത ദുഃഖങ്ങൾ നീ ഏറ്റെടുക്കുകയും നിന്റെ ഓമൽകുമാറിനിൽ നിന്ന് സ്വർഗീയ ഭാഗ്യം സ്വന്തമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ വാങ്ങി തരികയും ചെയ്യണമേ ആ മേ തുടർന്ന് നമ്മൾ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാണ് സകല വാഗ്ദാനങ്ങളും പൂർണ്ണമാകുന്നത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബങ്ങൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു കുടുംബങ്ങളാണ് ഈ പത്രദോസിന്റെ അമ്മായിമ്മയുടെ ഭവനത്തിൽ പോയ കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ പോയ കർത്താവ് സക്കിബൂസിന്റെ ഭവനത്തിൽ കടന്നുപോയ കർത്താവ് നിന്റെ കുടുംബത്തിൽ വന്ന് രക്ഷയുടെ ഒരു അനുഭവം നിനക്ക് കിട്ടാൻ വേണ്ടി ഈ സമയത്ത് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഈ സമയത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവ കൃപ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും കുടുംബങ്ങൾ അഭിഷേകം നിറയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ കുടുംബത്തിൽ അസ്രത്തിലെ കുടുംബം പോലെ അനുഗ്രഹത്തിന്റെ കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറ്റണമേ ചില കുടുംബങ്ങൾക്കുള്ള ചില പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ അത് വിട്ടുമാറ്റി കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഭവനങ്ങളായി തീരാൻ പരിശുദ്ധ ഭവനങ്ങളായിത്തീരാൻ പരിശുദ്ധമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാനായിലെ വീട്ടിലേക്ക് പിരുന്നു വന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രിയമകനോട് ആവശ്യപ്പെടുകയും മകൻ വഴി അത്ഭുതം ആ കുടുംബം അനുഭവിക്കുകയും ചെയ്തു എന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെ നിരവധിയായ പ്രശ്നങ്ങൾ പരിശുദ്ധമേരി മാതാവേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകൻ വഴി പരിഹരിക്കാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീർന്നിടുവാൻ അമ്മേ നീ പ്രാർത്ഥിക്കണേലൊരു ഈശോ മിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഹൃദയം തകർന്ന ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ ഹൃദയം തകർന്ന അനുഭവങ്ങൾ എല്ലാ വാതിലുകളും അടഞ്ഞ അനുഭവങ്ങൾ എഴുന്നേൽക്കാൻ പറ്റാത്ത ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര് ലജ്ജാകരമായ വഴിയിലൂടെ കടന്നു പോകുന്നവർ ഈ സമയത്ത് പരിശുദ്ധ മറിയം വഴി ഹൃദയം തകർന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുദഗ്ധത്താലും തിരുചലത്താലും കഴുകി എൻ്റെ ഹൃദയം ആനന്ദത്തിൻ്റെ ഹൃദയമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കും അച്ഛന് വലിയ സന്തോഷമുള്ളത് ഈ മക്കൾ കുറെ അധികം പേരോട് പറയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആനന്ദത്തിൻ്റെ അരുവി ഞാൻ ഒഴുക്കും ഭർത്താവിന്റെ വചനാണ് അത് വാഗ്ദാനമാണ് ഞാൻ അവരെ ആനന്ദിപ്പിക്കും ആനന്ദിപ്പിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധ മറിയം വഴി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് വാ വാഗ്ദാനം നിറ വേണ്ടി നമ്മുടെ തകർന്ന ഏതെങ്കിലുമൊക്കെ കണ്ണീരിന്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ കർത്താവ് ആ കണ്ണീരിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റി തരുന്നതാണ് പറയുന്നത് അതുകൊണ്ട് കർത്താവിന്റെ തിരുവചനം പറയുന്നത് നിങ്ങൾ നോക്കി നോക്കി ആലോചിച്ചോക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നത് ഇങ്ങനെയാണ് ശിഷ്യന്മാര് ആ വെള്ളത്തിൽ എന്താ പറയുക വെള്ളം മുങ്ങി വള്ളം വെള്ളം ഇങ്ങനെ മറയാൻ നിൽക്കുന്ന സമയം ഈശോ അവിടെ ഉണർന്നില്ല എന്നാണ് പറയുന്നത് ഈശോ ഉണർന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാറ്റ് ഉണ്ടായിട്ടും ഇത്ര വലിയ കടലുണ്ടായിട്ടും ഇത്ര വലിയ പ്രതിബന്ധങ്ങൾ പറഞ്ഞു വെള്ളത്തിൽ വള്ളം കേറിയിട്ട് വള്ളത്തിൽ വെള്ളം കേറിയിട്ടും ഈശോ ഉണർന്നില്ല അപ്പൊ നമ്മളാണെങ്കിൽ എന്താ ഒരു ചെറിയൊരു കാറ്റ് വന്നാൽ ഒരു ചെറിയ ഡേറ്റ് വന്നാൽ നമ്മൾ എഴുന്നേൽക്കില്ലേ പക്ഷെ ഈശോ എഴുന്നേറ്റില്ല പിന്നെ ഈശോ എഴുന്നേറ്റത് എപ്പോഴാണ് ഈശോ എഴുന്നേറ്റത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ശിശന്മാരും നിലവിളിച്ച് ഈശോയെ വിളിച്ച ഉടനെ ഈശോ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അതുകൊണ്ട് ഇന്ന് ഹൃദയം തകർന്നിരുന്ന് കർത്താവേന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുത്ത് ഈശോ വരും ഈശോ ഒന്ന് വലിയ വാഗ്ദാനം പറയാണ് ഞാൻ അന്ന് അന്ന് ആ കടലിൽ വെച്ച് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ കടൽ പോലെയുള്ള പ്രതിബന്ധങ്ങള് കടൽ പോലെയുള്ള പ്രശ്നങ്ങള് കടൽ പോലെയുള്ള ഘടങ്ങള് ജീവിത ദുഃഖങ്ങള് നിരാശ നിറഞ്ഞ അനുഭവങ്ങള് എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു ഈശോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഹൃദയത്തിൽ ഒരു ആനന്ദം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ ഹൃദയം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കിട്ടുകയും ചെയ്യുമെന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവിധ അസ്വസ്ഥതകളും ആകുലതകളും പരിഹരിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകുമെന്ന അങ്ങയുടെ വാഗ്ദാനം നിറവേറാൻ പരിശുദ്ധം അറിയാൻ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീർന്നിടുക അമ്മേനി പ്രാർത്ഥിക്കണേ എല്ലാവരും ചേർന്ന ഈശോഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീർന്നിടുക മൂന്നാമത്തെ കർത്താവിന്റെ വലിയ സന്ദേശം എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപകരമായ വഴികൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട് കുറെ മക്കള് പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കില്ല അപ്പൊ ഈ കുരുക്കഴിക്കണ മാതാവിന്റെ നോവേനയുടെ ഒരു പ്രത്യേകത ആ മക്കൾ കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം ഈ നോവേന ചൊല്ല ഈ കുമ്പസാരം നല്ലൊരു കുംഭസാരം നടത്തി നീ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഈ കുരുക്കഴിക്കണ മാതാവിന്റെ നോയാന മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലുമ്പോൾ നിന്റെ പാപത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ മോചിപ്പിക്കും പാപത്തിന്റെ കാലിക ശിക്ഷയിൽ നിന്ന് വരെ രക്ഷിക്കും ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മയുടെ മകന്റെ തിരരക്തം കൊണ്ട് കഴുകി എന്റെ പാപങ്ങൾ മുഴുവൻ മാറ്റി ഞാൻ ഇന്നും മരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗത്തെ പോകണം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ പിന്നെ ഡോൺ ഡോൺസ്കിയും അതുപോലെ തന്നെ ഡൊമിനിക് സാവിയില്ലേ പാപത്തെക്കാൾ മരണം എനിക്ക് പാപം ചെയ്യണ്ട പിന്നെ കുറെ മക്കൾ ഇങ്ങനെ പല രീതിയിലുള്ള പാപങ്ങളുടെ അടിമത്തത്തിലാണ് ഈ പാപത്തിന്റെ വലിയ കെട്ടുപാടുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ജെടിക പാപങ്ങള് മറ്റുള്ളവരെ പറ്റിക്കുന്ന അവസ്ഥകള് ഈ കൊലപാതകത്തിൽ കൂട്ടി നിൽക്കുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെയുള്ള പാപത്തിന്റെ വഴികളിൽ നിന്ന് പൂർണമായ ഒരു വിടുതല് അത് പരിശുദ്ധ അമ്മ വഴി ഈ നോവേനയിൽ പങ്കെടുക്കുന്ന മക്കൾ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോ ഈശോയുടെ തിരുതട്ടം കൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് കർത്താവേ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തമെല്ലാ പാപങ്ങളിൽ നിന്നും നമ്മേ ശുദ്ധീകരിക്കുമെന്ന തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവിധ പാപങ്ങളിൽ നിന്നും കഴുകി വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കുവാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നിന്റെ മകനോട് അപേക്ഷിക്കണമെന്ന് എന്ന പരിശുദ്ധമേ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീർന്നിടുകാര്ത്ഥനയുടെ ഒരു പ്രത്യേകത ഉറക്ക ചെലണം എന്നുള്ളതാണ് അതിന് സ്വരൊക്കെ എടുത്ത് ഉയർത്തി സ്വർഗം കേൾക്കണം നമ്മുടെ ആ പ്രാർത്ഥനയുടെ ഭംഗിയൊന്നും അല്ല നമ്മൾ എത്ര ഉറക്കം നിലവിളിക്കുന്നുണ്ടോ അതാണ് കർത്താവ് കേൾക്കണം പക്ഷെ നമുക്ക് പാട്ടുപാടാൻ അറിയണ്ടാവില്ല പ്രസംഗിക്കാൻ അറിയുണ്ടാവില്ല ഒരു കഴിവും ഉണ്ടാവില്ല പക്ഷേ അതെന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് എൻ്റെ അടുത്ത് വന്ന പാവം ചെയ്യാതെ വന്നാൽ ഞാൻ അവരനുഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി ഈ നവേനയില് ഭക്തിപൂർവ്വം പങ്കെടുത്തവരിക്ക് കൂടെ ഉറക്കെ പാടി പ്രാർത്ഥിക്കാം ഈ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ണേ പ്രത്യേകിച്ച് നമ്മൾ അടുത്തത് സകല പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രാർത്ഥിക്കും ഈ മക്കള് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഇവരെ ഞാൻ ഇവരിൽ നിന്ന് പിശാചിനെ പുറത്താക്ക ഈശോ ചെയ്യുന്നത് എന്താ ആ കടൽ തീരത്ത് അത്ഭുതം ചെയ്തിട്ട് കടലിൽ വെച്ചിട്ട് അത്ഭുതം ചെയ്തിട്ട് പിന്നെ ചെയ്യണ കാര്യം എന്താ ഈശോ ഘനസേനയുടെ നാട്ടിലെത്താം ഘനസേനയുടെ നാട്ടിലെത്തിയിട്ട് ആ മനുഷ്യനെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ എല്ലാം ഫിനീഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന മനുഷ്യൻ അതാണ് കല്ലറ കല്ലറ എന്ന് പറഞ്ഞാൽ അതാണ് ഫിനീഷിങ് പോയിന്റാണ് ഇനി ഒന്നുമില്ല മരിച്ച് അങ്ങനെ കല്ലറയിൽ നിൽക്കുന്ന മനുഷ്യൻ കർത്താവ് പക്ഷെ കല്ലറയിൽ നിൽക്കുന്നവനെ അടുത്ത് വന്നിട്ട് കർത്താവ് പറഞ്ഞു നീ ഫിനിഷിങ് പോയിന്റിലല്ല സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നിന്നെ കൊണ്ടു നിന്റെ ജീവിതത്തിലെ പിശാചിനെ ഞാൻ ഓടിപ്പിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ ഈ ആ പിശാചിക്കല് എങ്ങനെ ഓടിപ്പിക്കലേ അങ്ങനെയല്ല നിന്നെ ഓടിപ്പിക്കും നിന്നെയും നിന്റെ ശക്തികളെയും ഞാൻ ഇങ്ങനെ കുരിശിന്റെ ചുവട്ടിലേക്ക് തകർത്തുകള എന്ന് പറയുന്ന രീതിയിൽ വിശാചിനെ ഓടിപ്പിക്കുന്ന കർത്താവ് ഈ നൊവേന ചൊല്ലുന്ന കുടുംബങ്ങള് ഇത് യൂട്യൂബിലൂടെ കാണുന്ന മക്കള് ഇത് വെച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലുള്ള സകല പൈശാചിക ബന്ധനം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിതത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെനഡിക്റ്റ് കുരിശിന്റെ മാധ്യസ്ഥ ശക്തിയാൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിശുദ്ധ രസായിമാലാകയുടെ മാധ്യസ്ഥാൽ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവീക പ്രവൃത്തി സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് കർത്താവിന്റെ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായി പതിനേഴ് പതിനെട്ട് അവനെ ശാസിച്ചു അവനെ വിട്ടുപോയി എന്ന തിരുവചന ശക്തിയാൽ ദൈവവുമായുള്ള ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ആധിപത്യങ്ങളെയും കാൽച്ചുവിട്ടിൽ കൊണ്ടുവന്ന് തകർത്ത് കളയുവാൻ ശക്തിയുള്ള മേരി മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളും അഴിച്ചുമാറ്റി ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വിശ്വസ്തനായ നിന്റെ മകനോട് അമ്മേ നീ അമ്മേനി യാജിക്കണമേഹായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി അമ്മേ നീ പ്രാർത്ഥിക്കണേ ഈശോ മിസീഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ കടബാധ്യതയിൽ കഴിയണ മക്കൾ മുപ്പത്തി മൂന്ന് ദിവസം ഞങ്ങൾ കടബാധ്യതയാണ് അച്ഛന്റെ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കടബാധ്യത മാറുന്നു ഞങ്ങള് വിശ്വസിക്കുകയാണ് ഏച്ചു ക്രിസ്തുവിന്റെ ആ സമൃദ്ധി ഞങ്ങൾക്ക് നിറയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണ മക്കള് കഴിഞ്ഞ ഒരു വർഷത്തോളം വെച്ചാൽ നിങ്ങൾ നോക്കുമായിരുന്നു ഈ കുരുക്കഴിക്കണ മാതാവിന്റെ നൊവേന ചൊല്ലി കടബാധ്യതകളെ സമർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് മക്കള് അച്ഛൻ എടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ ദിവസം ഒരു മോള് വന്നിട്ട് പറയുന്നു ഒരു ലക്ഷത്തിന് നാല്പത് ശതമാനം പലിശ എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ എടുത്താൽ നാല്പതിനായിരം രൂപ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും ഭീമമായ പലിശ കൊടുക്കണ്ടായിരുന്നു ഒരു മകള് അവൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയെ എനിക്ക് വീട്ടാൻ പറ്റണ ബാധ്യതയല്ലത് എനിക്ക് പച്ചനില്ലെന്നൊക്കെ പറഞ്ഞു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നൊവേന ചൊല്ലി മുപ്പത്തിമൂന്നാമത്തെ ദിവസം ഈ കുടുംബത്തിന് ഒരു ഫാമിലി വേറൊരു കുടുംബം വന്നിട്ട് ഇവരുടെ പ്രശ്നം കണ്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് എന്തോ കടബാധ്യത ഉണ്ടല്ലോ അത് പരിശുദ്ധം അറിയാം മാറ്റാൻ പറയുന്നുണ്ട് നീ എപ്പോഴാണോ അത് ജോലി ചെയ്യുന്നത് അത് ജോലി കിട്ടുമ്പോ നീ അത് തന്നാ മതി ആ പലിശയിൽ നിന്ന് വലിയ ഭീമമായ കുരുപ്പിൽ നിന്ന് പരിശുധാമെ രക്ഷിച്ചത് വന്നിട്ട് വലിയ സാക്ഷ്യം ഇവിടെ പറയാം ഈ ഒരു ആരാധനയില് കടബാധ്യതയിൽ നിൽക്കുന്ന മക്കള് സ്ഥല സ്ഥലവില്പന നടക്കാത്തവര് വീടില്ലാത്തവര് പല രീതിയിലുള്ള ലോൺ എടുത്തിട്ട് വീട്ടാൻ പറ്റാത്തവർ ആത്മഹത്യയുടെ ജപ്തിയുടെ വക്കലൊക്കെ നിൽക്കുന്ന എല്ലാ കടബാധ്യതയിലുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ സമയത്ത് പരിശുദ്ധാമ്മയുടെ അടുത്ത് ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നിയമാവർത്തനം ഇരുപത്തി എട്ട് അഭിഷേകത്താൽ കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കുമെന്ന അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്ന തിരുവചനത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും പരിഹരിച്ച് ഞങ്ങൾക്ക് സ്വർഗീയ ഐശ്വര്യം നൽകാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ മകനോട് അമ്മേ നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി യോഗ്യ അമ്മേ ഒരിക്കൽ കൂടെ ആഗ്രഹിച്ച് കടബാധ്യതകളുള്ള എല്ലാ മക്കളെയും അമ്മ വഴി പരിശുദ്ധ അമ്മേ കുരുക്കുകൾ അഴിച്ചു മാറ്റി അമ്മയെ കടബാധ്യതകൾ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി യോഗ അമ്മേ നീ സകല രോഗികളെയും പരിശുദ്ധാമഴിച്ച് കൊടുക്കാം പരിശുദ്ധ അമ്മ കുഞ്ഞുനാളിൽ ഈശോട് പറഞ്ഞിരുന്നു എന്നാണ് പറയണത് മോനെ നീ വലിയ കുട്ടിയാവുമ്പോ വലിയവനാകുമ്പോ നീ പ്രായമൊക്കെ ആകുമ്പോ നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ പറയാറുണ്ട് രോഗികളുടെ ശിരസിൽ കൈവച്ചാൽ മോൻ പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അന്ന് നീ ഈശോക്ക് ഇത്രയും കൃപയുണ്ടെന്ന് പക്ഷെ കുഞ്ഞുനാള് മുതൽ പരിശുദ്ധ അമ്മ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മോനാ ഈശോട് പറയാറുണ്ട് ഈശോ പിന്നീട് ആയിരക്കണക്കിന് വരെ ഈശോ പരിശുദ്ധ അമ്മേനെ കണ്ട് തിരിച്ചു പോകുന്ന സമയങ്ങളൊക്കെ അത്ഭുതങ്ങളുടെ ലോകമാണ് പ്രാർത്ഥിച്ച നീ രോഗിയാണോ ഇന്ന് പരിശുദ്ധ അമ്മയോട് പറ പരിശുദ്ധ അമ്മേ എന്റെ ഈ രോഗാവസ്ഥയ്ക്ക് മേലെ നിന്റെ മകന്റെ കരം തരണേന്ന് പറയും കർത്താവിന്റെ കരം നീട്ടി അവൻ അനുഗ്രഹിച്ചു കുളക്കരയിലെ രോഗിയെ അനുഗ്രഹിച്ചു ആ പറയുന്ന രക്തസ്രാവക്കാരി സ്ത്രീ എത്ര വർഷമായിട്ട് രഹസ്യമായ സഹനങ്ങൾ പോലെയുള്ള രോഗപീഠകളാൽ സൗഖ്യമില്ലാതിരുന്ന മകള് പക്ഷേ അവൾ യേശുവിന്റെ വസ്ത്ര വിളുമ്പിൽ തൊട്ടപ്പോൾ കിട്ടിയ സൗഖ്യം പോലെ ഒരു സൗഖ്യത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എല്ലാ രോഗികളെയും ഒന്ന് സമർപ്പിച്ച് കരങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഫോണിലേക്ക് നീട്ടി പിടിച്ച് ഇരുവികാരണം ഈശ്വരോയുടെ ശക്തിയാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും രോഗികൾ കർത്താവെ ഇപ്പോൾ ഈ ശുശ്രൂഷയില് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന മൂന്ന് നാല് ദിവസങ്ങള് സുവിശേഷ പ്രകോഷത്തിന് വേണ്ടി ഈ ഒരു ഈ ഒരു ജപമാലയ്ക്ക് വേണ്ടി ഈ ഒരു നൊവേനയ്ക്ക് വേണ്ടി രക്തക്കണ്ണീരുന്ന ജപമാല യും മാതാവിന്റെ നോയന ചേരുന്ന മക്കൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏഴ് വൈദികര് കഴിഞ്ഞ ദിവസങ്ങള് ഏഴ് ദിവസം ഉപവസിച്ച് ആരാധനാ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു നോവേന ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ മറിയം വഴി എല്ലാ രോഗികളെയും ഈശോയെ നീന്ത കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യങ്ങള് അത്ഭുതകരമായ സൗഖ്യങ്ങള്ളക്കരയിൽ രോഗിയെടുത്ത കർത്താവ് കാൽമുട്ടില് വേദനയുള്ള മക്കളെ സുഖപ്പെടുത്തുന്ന കർത്താവ് ശരീരത്തിൽ ചില മുഴയുള്ളവര് ീശോ ഈ സമയത്ത് കാണിച്ചാണ് ശരീരത്തിൽ മുഴയുള്ളവര് അത് ചികിത്സിക്കാൻ പേടിച്ചിട്ട് ഡോക്ടർ കാണാൻ പേടിച്ചിട്ട് പോകാതിരിക്കുന്ന മക്കളോട് ഈശോ പറയുന്നു നിന്റെ നിന്റെ ആ മുഴ ഞാൻ എടുത്തു മാറ്റും മാരകമായ രോഗങ്ങൾ ക്യാൻസറസ് ആയിട്ടുള്ള രോഗപീഠകള് എടുത്തു മാറ്റുന്നു കാൽമുട്ടിന് ഇഷ്ടെ കർത്താവ് പെട്ടെന്ന് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാടീ ഞരമ്പുകളിൽ തളർച്ചയുള്ള ഒരു മകനെ നാടീ ഞരമ്പുകൾ അവന്റെ പേശികളിലേക്ക് കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുന്നു കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു മകനെ സുഖപ്പെടുത്തുന്നു കാഴ്ച നൽകിയ ദാവീദിന്റെ ഏനിൽ എന്ന് പ്രാർത്ഥിച്ച ആ അന്ത സൗഖ്യം കൊടുത്തതുപോലെ അന്തരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദാവീദിന്റെ പുത്രനായ രോഗികൾ സുഖം പ്രാപിക്കട്ടെ രോഗികൾ സുഖം പ്രാപിക്കട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ േനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് രോഗിയെ സുഖപ്പെടുത്തുന്ന ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് ഈ മുപ്പത്തിമൂന്ന് ദിവസം പരിശുദ്ധാമയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കിടപ്പ് രോഗികള് ഇരു ദിവസങ്ങള് ഓപ്പറേഷന് വിധേയമാകുന്ന മക്കള് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള് നല്ല ചികിത്സ കിട്ടാതിരിക്കുന്ന മക്കൾ എല്ലാവർക്കും കർത്താവിന്റെ കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ മറിയം വഴി നിന്റെ മകന്റെ സൗഖ്യപ്പെടുത്തണമേ എന്നും ആരോഗ്യത്തോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ എല്ലാ രോഗികൾക്കും മരണാസന്നർക്ക് നല്ല മരണം നൽകിയും പരിശുദ്ധ മറിയം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾ അമ്മേ പ്രാർത്ഥിക്കണേ രണ്ടാം വരവിന്റെ അമ്മയാണ് ഞാൻ എന്ന് പറയുന്നത് അനേകം ക്ഷാമം ദുരിതം മഹാമാരി പ്രളയം യുദ്ധങ്ങൾ ഇതൊക്കെ സംഭവിക്കും പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ ഈ നോയനെ ചൊല്ലുന്ന മക്കളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്നവര് ആ ഒരു വിശ്വാസം നാട്ടിൽ എത്ര പ്രശ്നം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ മഹാമാരികൾ ഉണ്ടാകട്ടെ രണ്ടുപേരിൽ ഒരാൾ എടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പ്രളയം ഉണ്ടാകട്ടെ പക്ഷെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളുടെ ജീവിതത്തിൽ രണ്ടാം വര അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദിവ്യകാരുണ്യേശുവെ ആരാധിക്കുന്ന മക്കൾക്ക് രോഗ സൗഖ്യങ്ങള് സാമ്പത്തിക മേഖലകളിൽ കൃപകള് ഐശ്വര്യത്തിന്റെ സമാ സമാധാനത്തിന്റെ അരുതിയായി അമ്മ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരിക്കൽ കൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഈശോയുടെ വാതാങ്ങൾക്ക് ഞങ്ങൾ അമ്മേ നീ പ്രാർത്ഥിക്കണേ ഏതാനും സമയം നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകള് പരിശുദ്ധ മൊഴി ഈശോക്ക് ഈ സമയത്ത് സമർപ്പിക്കാം ൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ഓഹ് നേകര സുഖപ്പെടുത്തിയ കർത്താവ് കാറ്റിനെയും കടലിനെയും സുഖപ്പെടുത്തിയ കർത്താവ് കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം കൊടുത്ത കർത്താവ് ഈ സമയത്ത് ഈ നൊവേനയിൽ ഭക്തിപൂർവ്വം പ്രതിമൂന്ന് ദിവസം കരഞ്ഞു പ്രാർത്ഥിക്കും നിലവിളിക്കുന്നു മക്കളുടെ നിലവിളി കേൾക്കണമേന്ന് പ്രാർത്ഥിക്കുക ഗുരുനാഥനായി നീ കൂടെ കൂടെയുണ്ടാവുക ബലഹീന ജീവിതം ജയമാർ ഗുരുനാഥനായി കൂടെ ഉണ്ടാവുകിൽ ബലഹീന ജീവിതം ജയമാർന്നിടും അമ്മയോട് ചേർന്ന് സ്നേഹമുള്ളവരെ ഒരു വലിയ ശാന്തത അനുഭവിക്കട്ടെ സെറിനിറ്റി ഓഫ് മൈൻഡ് കുറെ മക്കൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത്രയും പ്രഷർ എടുത്ത് പറയുമ്പോഴും യും ഹിൽ പറയുമ്പോഴും അനുഭവിക്കുന്ന ഒരു തരം മഞ്ഞ് പെയ്യണ അനുഭവം ഉണ്ട് അറിയില്ല മാനസില് മഞ്ഞ് പെയ്യുന്ന അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക അഭിഷേകത്താണ് അതാവേ ഈ നോയനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ പച്ചയായ പുൽത്തകെടിലേക്ക് ശോന്നി മക്കളെ നയിക്കണമേ അമ്മയുടെ കരം പിടിച്ച് ഈ മക്കൾ വാതിലുകൾ അടഞ്ഞു പോയ അവസ്ഥകൾ മാറ്റി പച്ചപ്പുള്ള പുൽമേടുകളിലേക്ക് ഒരു ചില ഈശ ഈശോ പറഞ്ഞത് ഞാൻ എന്റെ മക്കൾക്ക് നല്ല വിരുന്നൊരുക്കും വിരുന്നൊരുക്കും പച്ചയായ പുലത്തകെടിയിൽ കൊണ്ടുപോയി ഇരുത്തി നല്ല നല്ല വിരുന്നിന്റെ അഭിഷേകം അത് കൃപയുടെയാണ് നിത്യജീവന്റെ അപ്പം തരുന്നാണോ ഏറ്റെടുത്തോ റിസീവ് ചെയ്തോ അത് മ്മയോട് ചേർന്ന് അമ്മയോട് അമ്മയോട് ചേർന്ന് ചേർന്ന് അയ്യായേ സ്നേഹം സ്നേഹം കൊണ്ട് ഈശോയെ നീ പരിശുദ്ധ പ്രാർത്ഥിക്കാൻ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു ആമേൻ 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 നിങ്ങൾ നിങ്ങളവരെ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കും അമ്മയുടെ കുരുക്കഴിക്കണ മാതാവിന്റെ കയ്യിലേൽപ്പിക്കുകയും നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ജർമനിയിലൊക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് കുടുംബ പ്രശ്നമായിട്ട് വന്ന ഒരു ഫാമിലിയാണ് അമ്മയുടെ കയ്യിൽ ഈ കുരുക്കു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുരുക്കാണ് അമ്മ ഒന്നടുത്തേ അമ്മ ഈ കുരുക്കൊന്ന് അഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് ഈശോയുടെ കയ്യിലെ കൊടുത്ത് ഈശോ അതിങ്ങനെ അഴിച്ചു മാറ്റി മോരാകമാരോട് കൂടി കൊടുത്ത് അപ്പൊ നിന്റെ ജീവിതത്തിലെ കുരുക്കുകള് അമ്മയുടെ അടുത്ത് കൊടുക്കും നമ്മൾ തുടർന്ന് ഇങ്ങനെ പൊരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കുരുക്കഴിക്കുന്ന മാതാവിന്റെ അവസാന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് അഭിഷേകം കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെയാണ് നിങ്ങൾ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ കുറേ മക്കളുടെ അടുത്തേക്ക് അതാണ് സെർണിറ്റി ഓഫ് മൈൻഡ് അച്ഛന് കാണിച്ചു തന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കൂടെ ഒരുമിച്ച് സെഹിയോ ഇരുന്ന സമയത്ത് എങ്ങനെയാണ് വചന എഴുതിയിരിക്കുന്നത് നടപടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നല്ല ഒരു തിരുവചനം എങ്ങനെയല്ലേ അവര് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് കേട്ടോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നടപടി ഒന്ന് പതിനാല് അവർ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടും ഒപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അരമണിക്കൂർ നേരം വില കൊടുത്ത് ചിലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സന്തോഷം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സ്നേഹമുള്ളവരെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച മക്കളെങ്ങനെ അനുഗ്രഹിച്ച ദിവ്യാരുണീശ് ഇങ്ങനെ അനുഗ്രഹം വെച്ചത് പറയാണ് നിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഒരു വർഷം കഴിയുമ്പോ അമ്മ തന്നെ ഒരു ബോധ്യമാണ് അച്ഛനോട് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറയുന്നത് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കോ വചന ഇങ്ങനെയാണ് പറയുന്നത് അവർ ഏക മനസ്സോടെ നല്ലൊരു കുമ്പസാരമൊക്കെ പാപമൊക്കെ വെടിഞ്ഞ് നിങ്ങൾ പാപത്തിന്റെ മ്ലാച്ചരി വെടിഞ്ഞ് നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏകമനസ്സരായി ഏകമനസ്സോടെ നിങ്ങൾ ഇരുന്നാൽ അന്ന് സഹിയോനിൽ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത്ഭുതം സംഭവിച്ചതുപോലെ ഒരു അത്ഭുത ഉണ്ട് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇനി അടുത്ത ഭജന തൊഴിലുണ്ടെങ്കിൽ ഒന്നാം അധ്യായത്തിലാണ് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചത് അപ്പൊ നമ്മൾ ഒന്നാം അധ്യായം കഴിയാണ് പറഞ്ഞ ഒരു വർഷം രണ്ടാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് രണ്ടാം അധ്യായം എങ്ങനെയാണ് എന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റ് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു പരിശുദ്ധാൽ അവർ നിറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ അധ്യായം തീരുകയാണ് സങ്കടങ്ങളുടെ ആധ്യായ ദ്ധ്യായം തീർന്ന് സന്തോഷത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് കുഞ്ഞെ നിന്നെ കൊണ്ടുപോവുകയാണ് നന്ദി പറഞ്ഞു അത് ഒരു വലിയ രഹസ്യമാണ് ചില ഈ ഈ ആരാധനയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വെളിപ്പെടുത്തിയിരുന്നത് വെളിപ്പെടുത്തിയത് പറയുകയാണ് എന്റെ മക്കളുടെ ജീവിതത്തിന്റെ കണ്ണീരിന്റെ ഒന്നാം അധ്യായം അവര് കരഞ്ഞിരുന്നിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ രണ്ടാം അധ്യായം ഞാൻ തുറക്കും രണ്ടാം വർഷത്തിലേക്ക് തുറക്കുമ്പോ പുരുക്കഴിക്കുന്ന മാതാവിന്റെ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളും ലക്ഷക്കണക്കിന് മക്കളുടെ ജീവിതത്തില് പൗരീശുധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കാറ്റ് വീശും കാറ്റ് വീശും അരനുഭവം നടപടി രണ്ടിന്റെ അഭിഷേകം നിറയട്ട് ഏറ്റെടുത്തോ ഒരിക്കൽ കൂടെ എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകത്താൽ നിറയാൻ വേണ്ടി തീ പോലെ ഇറങ്ങുന്ന അഗ്നി നാവായി പെയ്യുന്ന അഗ്നി നാവായി ഇറങ്ങുന്ന പരിശുദ്ധാത്മാവേ ആൽപ്പനദിയായി ഒഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ അവരെല്ലാവരുടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനപരം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന അനേക മക്കൾക്ക് ജ്ഞാനവരം നൽകി അത്ഭുതങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈശോ അനേകൾക്ക് ഞാൻ സഹായകനെ നൽകുന്നുള്ള വാഗ്ദാന നിറവേറാണ് ഏറ്റെടുത്തോ റിസീവ് ചെയ്തോ പരിശുധാത്മാവിനെനിക്ക് നൽകണമെന്ന് പറഞ്ഞു അനോ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ആത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ മേരി സുധരി വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ നേരി സുധരായ ഞങ്ങളിൽ വന്ന് നിറയണിച്ച് വിമല നഷ്ടം നടത്തിയ കുറേ മക്കളോട് പറയണോ പരിശുദ്ധാത്മാവിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് യു മസ്റ്റ് റിസീവ് ഹോളി സ്പിരിറ്റ് സെക്കൻഡ് ചാപ്റ്റർ ാണ് ദൈവത്തിന് നന്ദി പറഞ്ഞു രണ്ടാം വരവെ അമ്മ ഈ മക്കളെ പ്രത്യേകം ഇങ്ങനെ ചെയ്യുന്ന വചനവും കൊണ്ട് നിറയ്ക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ പ്രാർത്ഥിക്കാം അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കൃപയാൽ പരിശുദ്ധമറിയമേ ഞങ്ങളെ നിറയ്ക്കണമേ അന്ധകാരം ഇട്ടുമാറട്ടെ അന്ധകാരവും അന്ധകാര ശക്തിയും ഹോളി സ്പിരിറ്റ് ഫൗണ്ടൻ ഓഫ് വി

പരിശുദ്ധാൽ മണവാട്ടിയിലെ പുറന്താ നിത്യ സ്മരണീയമാം നിന്റെ നാമം അടിയങ്ങൾ ഞങ്ങൾ വീടുന്നു മൂന്ന് യോഗങ്ങൾ സമർപ്പിക്കാം ആറ് നിയോഗങ്ങൾ അഭിഷേകമാക്കി മാറ്റുന്നത് ഈ മൂന്ന് നിയോഗങ്ങൾ പറഞ്ഞാൽ ഈശോ ആറ് നിയോഗങ്ങൾക്ക് ഉത്തരം നൽകുന്നത് പറയണ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് അമ്മയോട് ചേർന്ന് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്നത് എല്ലാവരും ഈ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ ഏറ്റവും ഇന്ന് ഈ ഒരു ഇത് ടോക്ക് കണ്ടിട്ടുണ്ടോ ഇന്ന് ഈ ആരാധന കൂടിയിട്ടുണ്ടോ ഇന്ന് ഈ നോവേനെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിർത്തരുത് മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ ചൊറണം ഇത് പറഞ്ഞു കൊടുക്കണം ഈ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതാണ് അച്ഛനല്ല അച്ഛന് ഈ വീഡിയോ ഒന്നും എടുക്കാൻ ഒരു ഇഷ്ടമുള്ള ആളല്ലേ ഇത്രയും സമയൊക്കെ പക്ഷെ ഒരു ചിത്രം എന്റെ മക്കളോട് പറയാ അച്ഛന് ഇഷ്ടമുള്ള അമ്മയായ ഞാൻ പറയുകയാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു അഭിഷേകം വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോ നമുക്ക് ഒരുമിച്ചൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിബി സിബിച്ചേട്ടനോട് കൂടിയിട്ടൊക്കെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് തൈക്കാട്ട്ശേരിയിലെ മക്കള് നീവൽ മര്യൻ മിനിസ്റ്റർ ഉള്ളവർ ഒരുമിച്ച് ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ എല്ലാവർക്കും വേണ്ടി അച്ഛനുവേണ്ടി ഏത് വൈദികര് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു ആരാധന ചെയ്യുന്നത് അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഏറ്റവും ചൊല്ലാം ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന മാതാവേവത്തിന്റെ ഹിതവും പുത്രനും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ കീഴടക്കാൻ ഇടവരുത്തരുത് എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഞങ്ങളെ അത്ഭുതകരമായിരക്ഷിക്കണമെന്ന് നിന്റെ മകനിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും നീ വഴി ഉത്തരം ലഭ്യമാവുകയും ഉത്തരം ലഭ്യമാവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു 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 കുരുക്കഴിക്കുന്ന വരുന്ന ഞങ്ങളെ എന്നും ഉപേക്ഷിക്കാത്ത മാതാവേ എന്നും ഉപേക്ഷിക്കാത്ത ജീവിതത്തിലെ ണ നിറഞ്ഞ കണ്ണുകളാരുണ നിറഞ്ഞേക്ഷിക്കണം ഞങ്ങൾ ഞങ്ങൾ എത്രയോ സഹായരാണെന്ന് സഹായിരമേ അമ്മ നീ അറിയുന്നുവല്ലോ എന്റെ മക്കളുടെ ജീവിതത്തിലെക്കുകൾ അഴിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള ജീവിതത്തിലെ കുരുക്കുകളുടെ ഈ നാടാ നിന്നെ ഞങ്ങൾ കരമേൽപ്പിക്കുന്നു വ്യക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കാനാവില്ല ഞങ്ങൾ ധൈര്യപ്പെടുന്നു നിന്റെ കരങ്ങൾക്ക് അഴിക്കാൻ ില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൃപയാൽ രക്ഷകനുമായ ഈശോയുടെ പക്കളിൽ നിന്നുള്ള ശക്തിയാലും ഞങ്ങളുടെ എല്ലാ കുരുക്കുകളും കയ്യിലെടുക്കണമേ കൈയിലെടുക്കണമേ എല്ലാ കുരുക്കുകളും സമർപ്പിക്കുന്നു ദിവസങ്ങൾ മാസ് ിയമാൊല്ലുന്നവര് കുരിശിന്റെ വഴി പ്രാർത്ഥിച്ച് ചൊല്ലുന്നവർ ഉപവസിച്ച് പ്രാര്ത്ഥിക്കുന്നവർ വേഗം നിയോഗം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അച്ഛന്റെ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ നിയോഗം ഈ മക്കൾ ആരൊക്കെയാണോ ഇത് വർഷങ്ങൾ കഴിഞ്ഞും ഈ യൂട്യൂബിലുള്ള ഈ വീഡിയോ കാണുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ കുരുക്കുകളും അഴിക്കുന്ന അത്ഭുതത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാറാനിടവരു വേണ്ടി പ്രാർത്ഥിക്കാം ഹത്വത്തിനായി ദൈവമഹത്വത്തിനായി ഞങ്ങളുടെ 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 ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനവും നിർമ്മാനവും വ്യന്ധനങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനുഗ്രഹം ആമേ നമുക്ക് നന്ദി പറയാം നമ്മള് ഈ നവേന ആരംഭിച്ച സമയത്ത് പറഞ്ഞതുപോലെ പറഞ്ഞു വിശുദൂർമാന സുന്ദരമായ പ്രാർത്ഥന അച്ഛനെങ്ങനെ പരിചയപ്പെടുത്തും അച്ഛനീ പ്രാർത്ഥന പലപ്പോഴും സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇന്ന് ഈ പ്രാർത്ഥനയെല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് ഈ നോവേനയിൽ പങ്കെടുത്താൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോവേന കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ചെയ്യേണ്ടത് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തവർ അത്ര വലിയ അനുഗ്രഹം എനിക്ക് നൽകുന്നു എനിക്ക് നൽകണമേ നൽകിക്കൊണ്ടിരിക്കണോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് എന്താ പറയുന്നത് എന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കി ദൈവത്തിന്റെ ജീവനിലേക്ക് നമ്മളെ പങ്കുകാരാക്കാണ് മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ അമ്മ വഴി അവതരിച്ച് എന്ന് പറയുക നമ്മളെ സമുദ്രിക്കുക അധപതിച്ചു പോയാൽ നീ വീണ് എടുക്കണ്ടോ അധപതിച്ച് നിന്നെ സമുദ്രിക്കും മൃതരായി നിന്നെ ജീവിപ്പിക്കും എത്രയല്ലേ അന്ന് പറഞ്ഞ കല്ലറ അനുഭവങ്ങളിൽ നിന്ന് നിന്നെ ജീവിപ്പിക്കും അത്ര അഭിഷേകം പാപികളുടെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിക്കും പാപാവസ്ഥയാണോ വിശുദ്ധീകരിക്കും നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നിങ്ങളുടെ തെളിച്ചുള്ള ബോധജ്ഞാനായി പരിശുദ്ധ മൊഴി ബുദ്ധി ഇങ്ങനെ പ്രകാശിക്കും ശത്രുക്കൾ പരാജിതരാകും പിശാചും അവന്റെ ആധിപത്യങ്ങളും നിങ്ങൾക്കെതിരെ തീർക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് കുരുക്കുകളിൽ നിന്ന് നിങ്ങളെ എന്ന് പറഞ്ഞ ശത്രുക്കളെ പരാതി നിങ്ങളുടെ ബലഹീനമായ ബലഹീന പ്രകൃതിയുണ്ടോ ആ ബലഹീന പ്രകൃതി കർത്താവിന്റെ കൃപ നൽകും എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മോഹൻ തോണിയിക്കും അതിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ മൊഴി ഈശോയ്ക്ക് സമർപ്പിക്കാം നിങ്ങൾ വചനം പഠിക്കണം അച്ഛനെ ഈ ദിവസങ്ങൾ വചനത്തിന്റെ ഒരു അഭിഷേകത്തോട് ആയിരത്തൊന്ന് വചനങ്ങൾ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മളിതിനെ ഈ ഇതിന്റെ ലാസ്റ്റിൽ അത് കൊടുക്കും നിങ്ങൾ വേണമെങ്കിൽ അച്ഛനെ ഓർഡർ ചെയ്തു അച്ഛനും നിങ്ങൾക്ക് അയച്ചു തരാം പ്രാർത്ഥിച്ചു ഒരുക്കണം അമ്മ തന്നിട്ടുള്ള ആയിരത്തൊന്ന് വചനങ്ങളാണ് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ നോവേണ്ട പ്രത്യേകത വചനത്തിന്റെ നിറവിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മികൽ മര്യ മിനിസ്റ്റിലുള്ള മക്കള് അനേകർ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അയച്ചു തരിക വാട്സപ്പിൽ അയക്കുക നമ്മൾ അത് വെച്ച് മികലിലുള്ള ആയിരം പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാ രുചിച്ചറിഞ്ഞു യേസുവേ എൻ ദൈവമേവമേയെന്നും മതിയായവെന്നും മതിയായവൻ യേസുവേശുവേ എൻ ദൈവമേ ദൈവമേ നീയെന്നും മതിയായവൻ യായവൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനിമോചനമേകി അകലേശ ദിവ്യ കടാ തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ चिन्धमेव दिव्यवरी യും ചെയ്യോ ഏതെങ്കിലും ഇത് ഒപ്പം തടസ്സമായിട്ട് നിൽക്കുന്ന മേഖലകൾ ഇവർ ഏതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുപ്പത്തിമൂന്ന് ദിവസം ഈ മക്ൽക്ക് പ്രാർത്ഥിക്കാൻ സ്വീകാരനത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃത നൽകി ഇവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആണെൻ ആരാധന അംഗീകാര आराधना अंगिकाराधना आराधना अंगिकाराधना आराधना अंगिकाराधना आराधना अंगिक आराधना आराधना അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയമക്കളുടെ ജീവിതത്തിലെ കണ്ണീരിന്റെ അനുഭവങ്ങളെല്ലാം പരിഹരിച്ച് ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയമക്കളുടെ ജീവിതത്തിൽ എല്ലാ കുരുക്കുകളും അമ്മ എഴുത്തിയെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും